എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കാറ്റാണ് കേട്ടോ, നന്നായി പൊടി പാറിക്കുന്ന ഒരു തരം കാറ്റാണ്. ചെടികൾക്കൊക്കെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടും പപ്പടവും പഴവുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നിൽക്കുമ്പം പുട്ടിനും കൂടെ കറി ഉണ്ടാക്കാൻ നിന്നാൽ ഒരുപാട് സമയമാവില്ലേ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണിയേട്ടനും ചായ കുടിക്കുകയാണ്, ചായയും പുട്ടും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊന്നും രാവിലെ കൂടിയിരുന്ന് കഴിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടാറില്ല. അവർ സ്പീഡിൽ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ദാ ഞാനിനി പൊതിച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മക്കൾക്ക് രണ്ട് പേർക്കും ചോറ് കൊണ്ടുവേണ്ട കേട്ടോ. ഒരാൾ സ്കൂളിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരാൾക്ക് എക്സാമാണ്. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതാ അരിയൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാത്രി തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഒന്ന് വേവിച്ചിട്ട്, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി അരിമുളക് കൂടെ ചതച്ചെടുത്തിട്ട് കടുക് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് രാവിലെ നേരത്തെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ മസാലക്കറിക്ക് വേണ്ടിയിട്ട് പട്ടാണി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പട്ടാണി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സിലോപ്പിയ മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ശരിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നല്ല കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ സിങ്കിൽ പൊതുവേ മീൻ കഴുകാറില്ല കേട്ടോ. മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പുറത്ത് വന്നിട്ടാണ് കഴുകിയെടുക്കാറ്. കുറേ പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ അവർ ശരിയാക്കി തന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എന്നും വീടിൻ്റെ അടുത്തൂടെ വരുന്ന ഒരു മീൻകാരനുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് മീൻ വാങ്ങാറ്. ഇന്നിപ്പം മീൻകാരൻ വന്ന സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് അടുത്തുള്ള ഒരു സ്റ്റാളുണ്ട്, പച്ചമീൻ സ്റ്റാള്. അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വരിക ചെയ്ത്, അവിടെ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോഴാണ് ഇതുപോലെ മീനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ വീട്ടിലൂടെ വരുന്ന മീൻകാരനാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതിപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലും വൃത്തിയായി കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായി ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഞാനത് അതിലേക്ക് മസാല തിരുമ്മി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മീനിൽ കുറച്ച് സമയം മസാല തിരുമ്മി വെച്ചാലാണല്ലോ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും വറുത്തെടുക്കാൻ മസാല നന്നായി പിടിച്ചിട്ടുള്ളൂ. മീനിൽ മസാലയൊക്കെ തിരുമ്മി വെച്ച ശേഷം വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ഇത് അരിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനുണ്ടാക്കുന്നത് മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള പട്ടാണിയാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പട്ടാണി ഒന്ന് വെന്ത് വന്ന ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഇതാ സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇതേ രീതിയിൽ തന്നെ ഒന്നല്ല മസാലക്കറി ഉണ്ടാക്കുക. ചിലപ്പോഴൊക്കെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്നില്ല. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്ന ശേഷം അതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലകളുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള പട്ടാണി, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇത് മൂന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത കറിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മസാലക്കറി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയിട്ട്. അപ്പോൾ ചെറുപയർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ചെറുപയർ കടുക് വറുത്തെടുക്കുന്നത്.
പൊതുവേ ഞാൻ തലേദിവസം തന്നെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികളും ഉപ്പേരിയും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് അതിനുള്ളതൊക്കെ ശരിയാക്കി വെക്കാറുണ്ട്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള കറികൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അങ്ങനെ ആ ചെറുപയർ തോരൻ കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട് ചെറുപയർ തോരനിൽ, അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പൊതിച്ചോറിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി. അപ്പോൾ തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത് കേട്ടോ. അടുപ്പിൽ കനലിലല്ല, ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് അരിമുളക് കൂടെ ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ അരിമുളകിൻ്റെ. അതുപോലെ ആവശ്യത്തിന് ഉപ്പും പുളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വെള്ളം തൊടാതെ മിക്സിയുടെ ജാറിൽ തന്നെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മല്ലിയില പുതിനയില സൂപ്പ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില പുതിനയില കുറച്ചധികം കഴുകി വെച്ചിട്ട് ഒരു 3 തക്കാളിയും 1 ടീസ്പൂൺ അളവിൽ ഉലുവയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചതും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ കുക്കറിലിട്ട് കൊടുത്ത് കുറച്ചധികം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം വിസിലടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മല്ലിയില പുതിനയില സൂപ്പ് റെഡിയായി കിട്ടും. അങ്ങനെ അതുകൂടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൂപ്പിൽ ക്യാരറ്റ് പോലുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് സൂപ്പ് കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കാനും അതുപോലെ തന്നെ വിറ്റാമിൻ എ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള സൂപ്പാണ്. പിന്നെ നമ്മൾ സൂപ്പ് കുടിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ചെറുനാരങ്ങ നീര് കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ, ഒരു ചെറുനാരങ്ങ നീര് കൂടെ സൂപ്പിൽ ചേർത്തിട്ടാണ് കുടിക്കാറ്. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി പൊതിയാൻ വേണ്ടിയിട്ട് വാഴയില വേണം. അപ്പോൾ വാഴയില വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തൊടിയിൽ വന്നതാണ്. ഇനിയിപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വാഴയില തൊടിയിലുണ്ടെങ്കിൽ അതൊന്ന് വെട്ടിയിട്ട് അതിലേക്ക് ചൂടുള്ള ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പേരിയും അച്ചാറും മാത്രം ചേർത്തിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നല്ലേ പറയണത്. വാഴയിലയിൽ ചോറുണ്ണുന്നത് തന്നെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനാണെന്നാണ് പറയണത്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയണ പോലെ തന്നെ വാഴയിലയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് അതിൽ ചോറാക്കി കഴിക്കുന്ന പരിപാടിയൊന്നും എപ്പോഴും ഇല്ല. എപ്പോഴും പ്ലേറ്റിൽ തന്നെയാണ് ചോറ് കഴിക്കാറ്. ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഒരാഗ്രഹം തോന്നുമ്പോൾ മാത്രമാണ് വാഴയിലയിലൊക്കെ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ വാഴയിലയൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്തു കഴിഞ്ഞാൽ തന്നെ വാഴയിലയുടെ ആ ഒരു മണമൊക്കെ അങ്ങോട്ട് മാറും. അതിൽ ചോറ് കുറച്ച് നേരം പൊതിഞ്ഞൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവും രുചിയൊക്കെയുള്ള അടിപൊളി ചോറായിരിക്കും. അങ്ങനെ വാഴയിലയും വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് വാഴയിലയിൽ ചോറൊക്കെ ഒന്ന് ചോറും കറികളും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊതിച്ചോറിലേക്ക് അവിയലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെയിലിപ്പോൾ അവിയൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പച്ചക്കറികൾ മുഴുവൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ മുട്ട പൊരിച്ചത് ഉണ്ടെങ്കിലും നല്ലതാണ്. എനിക്ക് മുട്ട പൊരിച്ചതിനോട് വലിയ താല്പര്യമില്ല. മുട്ട പൊരിച്ചിട്ട് നമ്മളിതിങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് ആ മുട്ടയുടെ മണം ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാത്ത ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മുട്ടയും ഈ ഒരു ഇതിൽ പൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മുട്ട പൊരിച്ചതൊക്കെ. അപ്പോൾ അത് ഞാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയർ തോരൻ, ചമ്മന്തി, അച്ചാറ് അതുപോലെ തന്നെ മാങ്ങാച്ചാറാണ് കേട്ടോ, ഇടിച്ചക്ക ഉപ്പേരി, മസാലക്കറിയും, പിന്നെ ഇതാ വറുത്ത് വെച്ചിട്ടുള്ള മീൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള പൊതിച്ചോറുണ്ടല്ലോ, അത് ഞാനൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മണമൊക്കെ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ പൊതുവേ എനിക്കും എൻ്റെ കണ്ണനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങളൊന്നും അങ്ങനെ വേണ്ട. ഉപ്പേരിയോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ചോറ് നമ്മൾ കഴിക്കും കേട്ടോ. ഉണ്ണിയേട്ടനും ചെറിയ മോനും ആണെങ്കിൽ മീനുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു വിഭവവും വേണ്ട, അവർ മീൻ കൂട്ടിയിട്ട് ചോറ് കഴിച്ചോളും. അങ്ങനെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് പണി മക്കളെ, ഇനി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മുടെ വീടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പണിയാണ് പാത്രം കഴുകാൻ. നമ്മളുണ്ടാക്കുന്ന എത്ര വിഭവങ്ങളുണ്ടെങ്കിലും അത്രയും പാത്രം നമുക്ക് കഴുകിയെടുക്കാനുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഓരോ കറികൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ വന്നിട്ട് ഇടയ്ക്ക് ഓരോ പാത്രങ്ങൾ കഴുകി വയ്ക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കർ തന്നെ 3 പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പട്ടാണി ഉണ്ടാക്കുമ്പോഴും ചെറുപയർ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ 3 പ്രാവശ്യം കുക്കറിന് തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ കടയിൽ തന്നെ പാത്രങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ അടുക്കളയിൽ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് അതിൽ ഞാൻ ആ പാത്രങ്ങളിൽ പാചകം ചെയ്യാറ്. അപ്പോൾ പാത്രമൊക്കെ അങ്ങനെ കഴുകി കഴിഞ്ഞ ശേഷം ഡൈനിങ് ടേബിൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത ശേഷം പിന്നെ ഞാൻ കുറച്ച് ഫിനോയിൽ ഉണ്ടല്ലോ അതിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് ഈ ഡൈനിങ് ടേബിളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊന്നും വന്നിരിക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൂടെ ചെയ്ത് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു ബ്രഷുണ്ട്. നമ്മൾ മാറാലയൊക്കെ തട്ടാൻ ഉപയോഗിക്കുന്ന ബ്രഷിനല്ലോ അതിൻ്റെ ചെറിയൊരു ബ്രഷ്. ഒരുപാട് ഉപകാരമാണ് കേട്ടോ ഈ ഒരു ബ്രഷ്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ജനലിലുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഡോറിലൊക്കെ ുള്ള മാറാലകളും ഒക്കെ പെട്ടെന്ന് തട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ വലിയ കോല് പിടിച്ച് നടക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഇതുപോലെ മാറാലകളൊക്കെ തട്ടിക്കളയാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ചൂലെടുക്കുന്ന സമയത്തൊക്കെ, അതായത് അടിച്ചു വരാൻ വേണ്ടി ചൂലെടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബ്രഷും കയ്യിൽ പിടിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ജനാലയും വാതിലുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇതുപോലെ ഒന്ന് മാറാലയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കും. വാതിലിൻ്റെ ബാക്കിലും ഒക്കെ ഉണ്ടാവും മാറാലകൾ. നമ്മൾ കൊത്തുപണികളൊക്കെ ഉള്ള വാതിലാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ പ്രാണികൾ കൂടൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കളയാൻ ഇങ്ങനെയുള്ള ചെറിയ ഒരു ബ്രഷ് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ അത്രയും അടുത്തായതുകൊണ്ട് തന്നെ ഈ മുന്നിൽ സിറ്റ് ഔട്ടിലുള്ള ജനാലയിലും വാതിലിലൊക്കെ എപ്പോഴും നിറയെ പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒട്ടും വൃത്തിയാക്കാതെ ഇട്ടതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നല്ല കാറ്റ് കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് പൊടി കയറുന്നുണ്ട് ഈ ഒരു വാതിലിലും ജനാലയിലൊക്കെ. ശരിക്കുണ്ടല്ലോ അടുക്കളപ്പണികളൊക്കെ വളരെ വളരെ പെട്ടെന്ന് തീരും കേട്ടോ. ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ അടുക്കളയിലുള്ള പാചകങ്ങളൊക്കെ പൊതുവെ എപ്പോഴും എൻ്റെ തീരാറുണ്ട്. പിന്നെ ഇതുപോലെ ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഓരോ ക്ലീനിങ് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് തീരാൻ കുറച്ച് പണിയാണ് കേട്ടോ. എന്നാലും നമ്മൾ ഫോണിലൊന്നും നോക്കിയിരിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഒരുപാട് സമയം നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ വീടിൻ്റെ ഹാളും സിറ്റ് ഔട്ടും അതുപോലെ ഡൈനിങ് ഹാളും അടുക്കളയൊക്കെ എന്നും വൃത്തിയാക്കിയിടും. നമ്മൾ ഡെയിലി കുളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറില്ലേ. അതുപോലെ തന്നെ ഡെയിലി ഈ വീടിൻ്റെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. ഞാനിതെപ്പോഴും ചെയ്യാറുള്ളത് കുട്ടികളും ഒക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ സ്കൂൾ വിട്ട് വരുന്നത് വരെ വീട് വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ മുന്നിലുള്ള സെറ്റിയിലുള്ള ആ വിരിപ്പൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ഒരു വിരി മാറ്റിയിടാറുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പിൽ തുണിയിട്ടിട്ട് മടക്കുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ സ്റ്റെപ്പെന്ന്. പക്ഷേ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വീട് ക്ലീൻ ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിലൊന്നും ചളി ഉണ്ടാവാറില്ല. പിന്നെ പൊതുവേ ഇവിടെ മേലേക്ക് അധികം എപ്പോഴും ഇങ്ങനെ എല്ലാവരും കയറി ഇറങ്ങാറില്ല. എന്നാലും ക്ലീൻ ചെയ്തിട്ട സ്റ്റെപ്പിലാണ് ഞാൻ തുണി കഴുകി ഉണക്കിയത് കൊണ്ടുവന്ന് ഇടാറ് കേട്ടോ. അങ്ങനെ ആ വീട് മുഴുവൻ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞ ശേഷം പിന്നെ വാഷ് ബേസുകളൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയും വീടും എല്ലാം വൃത്തിയാക്കിയിടാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലേ. ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തിടുക. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിടുന്ന സമയത്ത് ചെറിയ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ലിക്വിഡോ ആ ലിക്വിഡിൽ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ വെള്ള കളറ് ടൈലായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും തെറിച്ച് വീണാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ വീട് മുഴുവനായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട് തുടച്ചെടുക്കുന്ന സമയത്തും വെള്ളത്തിൽ ഞാൻ ഫിനോയിലൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല. അതിന് പകരം ഇങ്ങനെ ഒരു ചെറിയ കുപ്പിയിൽ പെപ്സി കുപ്പിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുപ്പിയിൽ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് അതിൽ ഞാൻ പുൽത്തൈലം പോലുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് തുടച്ചു കഴിഞ്ഞിട്ട് ആ സ്പ്രേ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വീടിന് എപ്പോഴും നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കർപ്പൂരം ഉണ്ടല്ലോ പച്ചക്കർപ്പൂരം വാങ്ങാൻ കിട്ടും. അത് ചെറിയ ചെറിയ കോട്ടണിലാക്കിയിട്ട് പൊതിഞ്ഞിട്ട് നമ്മളെ ജനാലയിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാലും നല്ലൊരു മണമാണ് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ.
അങ്ങനെ വീട് മുഴുവൻ ക്ലീനാക്കിയ ശേഷം ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടതാ. പൊതിഞ്ഞു വെച്ചിട്ടുള്ള പൊതിച്ചോറുണ്ടല്ലോ, അത് കഴിക്കാൻ പോവാണ്. പൊതിച്ചോറ് അഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വാഴയിലയുടെയും അതുപോലെ നമ്മുടെ കറികളുടെയും തോരൻ്റെയും എല്ലാം ഒരു മണമൊക്കെ പോകട്ടെ. ഇങ്ങനെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരുന്ന പോലെ അത്രയും ഒരു നല്ല മണമാണ് കേട്ടോ ഈ ഒരു പൊതിച്ചോറ് തുറക്കുന്ന സമയത്ത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നമ്മുടെ സ്വന്തം കേരളീയരുടെ പൊതിച്ചോറ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ, ഞാൻ അധികം കഴിക്കാറില്ല കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. ഉണ്ണിയേട്ടൻ കഴിച്ചു കഴിഞ്ഞ ശേഷം, ഉണ്ണിയേട്ടൻ കഴിക്കുന്ന സമയത്ത് ഞാൻ കടയിലായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ കഴിച്ച് കടയിൽ പോയ ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുണ്ടല്ലോ, അത് എന്ത് തന്നെ ആയാലും എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇനിയും ഇനിയും നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഊർജം എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ ചോറും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ പൊതിച്ചോറ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.